രണ്ടാമത് കൃതി അന്താരാഷ്ട്ര പുസ്തകോത്സവം വെള്ളിയാഴ്ച കൊച്ചിയിൽ തുടങ്ങും. മറൈൻ ഡ്രൈവിൽ പ്രത്യേകം സജ്ജീകരിച്ച ഹാളിലാണ് പുസ്തകോത്സവം നടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വാർഷിക പരിപാടിയായി കഴിഞ്ഞ വർഷം മുതലാണ് കൃതി പുസ്തകോത്സവം തുടങ്ങിയത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് സഹകരണ വകുപ്പിന്റെ കീഴിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മേള സംഘടിപ്പിക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രസാധകർ മേളയിൽ പുസ്തകങ്ങൾ എത്തിക്കും. 250 സ്റ്റാളുകൾ ഇത്തവണയുണ്ടാകും. ശീതീകരിച്ച ഹാളിലാണ് മേള നടത്തുക. സ്റ്റാളുകളുടെയും വേദികളുടെയും നിർമ്മാണം അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ട്. കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രസാധകരും മേളയിൽ പങ്കെടുക്കും. കുട്ടികൾക്കായി പ്രത്യേക വിഭാഗവും ഇത്തവണ ഒരുക്കും. ഒരു കുട്ടിക്ക് ഒരു പുസ്തകം പദ്ധതിയിലൂടെ കുട്ടികൾക്ക് സൗജന്യമായി പുസ്തകം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. ഒരു കുട്ടിക്ക് 250 വില മതിക്കുന്ന പുസ്തകം സൗജന്യമായി നൽകുക എന്ന, അങ്ങനെ 1.5 കോടിയോളം രൂപയുടെ പുസ്തകങ്ങൾ, ഏതാണ്ട് 3 കോടിയോളം വരുന്ന വീടുകളിൽ എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പുസ്തകോത്സവത്തെ മാറ്റുക എന്നുള്ളത് ഇതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. എല്ലാ ദിവസവും കലാപരിപാടികളും സാഹിത്യോത്സവവും സംഘടിപ്പിക്കും. പുസ്തക പ്രകാശനം, ചർച്ചകൾ, വായന എന്നിവയും മേളയുടെ ഭാഗമായുണ്ട്. കാർട്ടൂൺ കോർണറും ക്രമീകരിക്കും. പ്രളയത്തിൽ തകർന്ന 46 ലൈബ്രറികൾക്ക് പഴയകാല പുസ്തകങ്ങൾ സംഘടിപ്പിച്ചു നൽകുന്ന ചടങ്ങും ഇതോടൊപ്പം നടക്കും. മേളയുടെ ഉദ്ഘാടനം ഗവർണർ ജസ്റ്റിസ് പി സദാശിവം നിർവഹിക്കും. കഴിഞ്ഞ വർഷം 7 കോടി രൂപയുടെ പുസ്തകങ്ങളാണ് മേളയിൽ വിറ്റഴിഞ്ഞത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.